ചെയ്തല്ലോ. ഇത് ഒരു ഉദാഹരണമാണ്. ഇത് ഒരു വോക്കിസ്റ്റ് കൂടി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളാണ് ഈ ട്രബർ നോ എന്ന് പറയുന്ന പുള്ളിയുടെ ഷോ, ദ ഡെയിലി ഷോ ട്രബർ നോ. ഈ പുള്ളിയുടെ ഒരു ഇതിനകത്തൊരു കഥ പറഞ്ഞാണ് എനിക്ക് വേറൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് ഈ വോക്കിസത്തിൻ്റെ ഓവർ വോക്കിസത്തിനെ കുറിച്ച് പറയുകയാണ്. ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് സൗത്ത് ആഫ്രിക്കൻ ഒറിജിൻ ആണ്, വെള്ളക്കാരനല്ല. അപ്പം ഒരു സൈഡിൽ അമ്മയും അച്ഛനും, ഒരു സൈഡിൽ വെള്ളക്കാരനാണ്, വൈറ്റ് ആണെന്ന് തോന്നുന്നു. മറ്റേത് ആഫ്രിക്കൻ വംശജനാണ്. അപ്പോൾ പുള്ളി അമേരിക്കയിലാണ്, ഈ വലിയ സൂപ്പർ സ്റ്റാറാണ് ഈ ഷോയൊക്കെ നടത്തുന്നത്. പുള്ളിയും അഞ്ച് സുഹൃത്തുക്കളോട് ഒരു ദിവസം എങ്ങോട്ടോ പോയി. ഇത് ഉള്ളതാണോ നടന്നതാണോ അറിയില്ല, പക്ഷേ പുള്ളി പറയുന്ന ഒരു കഥയാണ് ഇത്. ഈ ഇതിൻ്റെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് കണ്ടു നോക്കിയാൽ അറിയാം. അപ്പോൾ പുള്ളി അവർ അഞ്ച് പേരോട് ഒരുമിച്ച് പോകുമ്പോൾ അവരൊരു ഒരു എന്താ പറയുന്നത് ഒരു വഴിയുടെ അടുത്തുകൂടെ ഇങ്ങനെ പോകും, വേറെ ആരുമില്ല. പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോണ്ട് വിളിക്കുന്നു, ഡാ ഉറങ്ങ എന്ന് വിളിക്കുന്നു. ഹേയ് മങ്കി എന്ന് വിളിക്കുന്നു. വലിയ വായിലാണ് വിളിക്കുന്നത്. ഇവർ അഞ്ച് പേരും തിരിഞ്ഞു നോക്കുന്നു, ആരാണെന്ന് കാണുന്നില്ല. അപ്പോൾ ഉടനെ കൂടെ ഉണ്ടായിരുന്ന ഈ നാല് വൈറ്റും ഒന്ന് ഈ ട്രബർ നോയുമാണ്. ട്രബർ നോയോട് പറയുന്നു, മേറ്റ് ഐ എം റിയലി സോറി, ഞാൻ നിന്നോട് തീർച്ചയായിട്ടും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാൽ അവൻ ചോദിച്ചു, എന്തിനാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നു? അല്ല, അവൻ മങ്കി എന്ന് വിളിച്ചു. അത് മങ്കി എന്ന് വിളിച്ച എന്നെയാണെന്ന് നിനക്കെ മനസ്സിലായി എന്ന് പറഞ്ഞു വിളിച്ചു. അല്ല, അത് ഞാൻ അല്ല, ചിലപ്പോൾ നമ്മളിൽ ആരെങ്കിലും ആയിരിക്കും വിളിച്ച്, എന്നേക്കാൾ മങ്കിയായിട്ടിരിക്കുന്ന ആരും ഇതിനകത്തില്ലേ. അല്ല, അത് എന്ന് പറഞ്ഞ് ഇവൻ കിടന്ന് ഉരുളാണ്. അത് പറഞ്ഞ് ചിലപ്പോൾ അവിടെ വേറൊരു മങ്കി ഉണ്ടായിരിക്കും അപ്പുറത്ത്. അത് നമ്മൾ നോക്കിയോ, നീ എന്തിനാണ് ഈ മങ്കി എന്നുള്ള വിളി കേട്ട ഉടനെ എന്നോട് മാപ്പ് പറഞ്ഞ് എന്തിനാണ് എന്ന് ട്രബറിനോ ചോദിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം, ഈ വോക്കിസ് ടു മച്ച് വോക്കിസത്തെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇത് ശരിക്കും വോക്കിസ് ഇത് തന്നെയാണ് കാര്യം. ഈ അഞ്ചിൽ കൂടെ വരുന്ന ഒരുത്തൻ അവൻ തങ്ങളെക്കാൾ എന്തോ കുറവുള്ളവനാണ്, എല്ലോ പിന്നിൽ നിൽക്കുന്നവനാണ് എന്നുള്ള ഒരു കട്ട പിടിച്ച ബോധം ഈ ബാക്കി നാല് പേർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി ഈ മങ്കി എന്ന് പറയുന്ന വിളി കേട്ടപ്പോൾ സോറി അളിയ എന്ന് ഇവനോട് പറഞ്ഞു. ഇവന് സോറി പറയേണ്ട ഒരു കാര്യമില്ല. ചിലപ്പോൾ പറഞ്ഞവനായിരിക്കും കൂടുതൽ മങ്കി പോലെ കാണപ്പെടുന്നത്. ശരി, അങ്ങനെയൊക്കെ ആണെങ്കിലും ആളുകൾ വിളിക്കുന്നത്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു വ്യവസ്ഥ. പെട്ടെന്ന് ഈ നമ്മുടെ ഈ കേരളത്തിലൊക്കെ വെച്ച് നോക്കണേ ഈ ജാതി ഈ ലാംഗ്വേജുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കീഴാള പെട്ടെന്ന് കയറി എന്തിനാണ് പ്രണപ്പെട്ടോ, അത് നിനക്കെതിരെയാണ്, അപ്പോൾ നിനക്കെതിരെയാണെന്ന് നിനക്ക് എന്തുകൊണ്ട് തോന്നി എന്ന് ചോദിച്ചാൽ അത് എനിക്ക് ഇതാണ് ഇതിൻ്റെ ഒരു കേസ്.